ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ യാത്ര പോവുകയാണ് വർക്കലയിലോട്ട്. ഈ കാണുന്നത് വൈക്കം അമ്പലമാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എറണാകുളത്തോട്ടാണ്. എറണാകുളത്തു നിന്ന് വർക്കലയിലോട്ട് നമുക്ക് ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. ഞാനും ഡേയ്സും പിന്നെ മമ്മിയും ഡാഡിയൊക്കെ ഉണ്ട്. കുറേ സ്ഥലങ്ങൾ ആലോചിച്ചു, മൂന്നാർ, വാഗമൺ, ഇതിൽ അതോ കന്യാകുമാരി പോകണോ, അങ്ങനെ കുറേ അധികം ആലോചിച്ചിട്ട് അവസാനം വർക്കല പോകാമെന്ന് ഓർത്തു. കാരണം ഇത് ഒരുപാട് ദൂരമില്ല, നമുക്ക് അത്യാവശ്യം ട്രെയിനിൽ പോകാം. പിന്നെ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ട്രെയിൻ യാത്ര വേണമെന്ന്. അതെല്ലാം കൂടെ നോക്കിയപ്പം വർക്കലയാണ് ബെസ്റ്റ് എന്ന് തോന്നി. അപ്പൊ ഡാഡി മമ്മി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ എവിടെയാ നിക്കുന്നത്? നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. എങ്ങോട്ടാണ്? എങ്ങോട്ടാണ് ഡാഡി നമ്മുടെ യാത്ര? ഞങ്ങള് വർക്കലയിൽ ഒരു റിസോർട്ട്. ഓക്കെ. ഡാഡി എല്ലാം കഴിച്ചാ? വലുതും കഴിച്ചില്ല, ഉള്ളത് കഴിച്ചു. ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ബ്രെഡും ബട്ടറും. ഇവിടെ ഇപ്പൊ സമയം എത്രയാ ഡാഡി? ഏഴേകാല്. നമ്മുടെ ട്രെയിൻ വരേണ്ട സമയമായി അല്ലേ? ഓക്കെ, കറക്റ്റ് ടൈമിംഗ് ആണ്. ഓക്കെ കൊച്ച്, അപ്പൊ ഇനിയുള്ള ഒരു ദിവസം നമ്മൾ വർക്കലയിലാണ്. വർക്കലയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചിപ്സ് ഉണ്ട്. ഇത് ഹൽവ. സീറ്റ് തുടങ്ങി ഞങ്ങളങ്ങനെയാണ് സ്ഥിരം. ആദ്യം ഫുഡ്. ഈ ഒരു ട്രെയിൻ ജേണി എന്ന് പറഞ്ഞൊരു മൂന്നര നാല് മണിക്കൂറേ ഉള്ളൂ. ഒരുപാട് ദൂരമൊന്നും ഇല്ല. പിന്നെ കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നു. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു ഈ ഒരു ട്രെയിൻ ജേണി. ഞാൻ ഒരു 5 വർഷത്തിന് ശേഷമാണ് തോന്നുന്നു ട്രെയിനിൽ പോകുന്നത് നാട്ടിലെ. ഡേയ്സോ എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷം കഴിഞ്ഞു എന്ന് തോന്നും. കുറേ തമാശകളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നല്ല യാത്രയായിരുന്നു. അഞ്ചു പെണ്ണോട് നിൽപ്പുണ്ട്. നമ്മള് വർക്കലയിലെ ക്ലഫൌട്ടി ബീച്ച് റിസോർട്ടിലാണ് ഇപ്പൊ ഉള്ളത്. നമ്മുടെ ട്രെയിൻ ജേണി ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല ശബ്ദമാണ് വരെ. അപ്പൊ നമ്മൾ രണ്ട് റൂമാണ് കേട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു റൂം. ഇത് നമ്മുടെ മുറി. മമ്മിക്ക് ഡാഡിക്ക് അപ്പുറത്തൊരു മുറിയുണ്ട്. ചെറിയൊരു റൂം ടൂർ ചെയ്യാം. അപ്പൊ റൂം നമ്പർ 504. ചെറിയ റൂമാണ്. നമ്മളും ചെറുതാണല്ലോ, അപ്പൊ ചെറിയ മുറി മതി. അതെ, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ റൂം ബുക്ക് ചെയ്താണ്. പിന്നെ നമുക്കിവിടെ ആയുർവേദിക് മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാവ്, പേ ചെയ്യണം മസാജ്. എന്തായാലും ട്രൈ ചെയ്യാം.
അതാണ് എന്റെ ഒരു പ്രത്യേകത. നമ്മള് തുറക്കണ്ട, അപ്പൊ മനസ്സിലായില്ല ഇങ്ങനെ. ആ ടോയ്ലറ്റ് സ്പേഷ്യസ് ആണ്, ഓക്കെ ആണ്. ഓടി നടന്ന് വിളിക്കാം. അതൊരു ചുമ്മാ മുറിയാവ്. പിന്നെ ഇതാണ് നമ്മുടെ കട്ടിൽ, ട്വിൻ ബെഡാണ് അല്ലേ. ഇവിടെ വൈഫൈ പാസ്വേഡും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാരൻസിന്റെ മുറിവ് കാണാം. തൊട്ടടുത്ത് തന്നെയാ. ഡാഡിന്ന് വിളിച്ചാൽ മതി, അപ്പൊ കേക്കും. അവരുടെ 505. ആ എന്താ ഡാഡി വന്നപ്പോഴേ ടി വി ആണോ? യെസ്. അപ്പൊ ഇതാണ് ഡാഡിയുടെ. ആ അതെ അതെ അതെ. ഇവരുടെ മുറി കുറച്ചൊരു കളർഫുൾ ആണല്ലോ, കേട്ടനും പെയിന്റ് ഒക്കെ ഉണ്ടോ, ഒരു വെറൈറ്റി. നമുക്ക് ആദ്യം പോയി വെല്ലാം കഴിക്കാം. റിസോർട്ടിലൊക്കെ എത്തി, നല്ലൊരു ഫുഡൊക്കെ കഴിച്ചല്ലേ. നല്ല ഫുഡായിരുന്നു. നമ്മൾ എന്താ കഴിച്ചത്? ബട്ടർ നാൻ, ചില്ലി ചിക്കൻ, ചില്ലി ബീഫ് ബീച്ചിലോട്ട് പോവാനാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഇവിടെ നമ്മുടെ ബോഡി മസാജ്, ആയുർവേദിക് മസാജസും ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഞങ്ങൾ ആക്ച്വലി നാട്ടിൽ വരുമ്പോ തന്നെ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്, ഒരു ഫുൾ ബോഡി മസാജ്. കാരണം യു കെയിൽ അറിയാലോ ഇതിനൊക്കെ ഭയങ്കര ഇരട്ടി വിലയാണ്. അപ്പൊ നമ്മള് ഇവിടെ ചെയ്യാൻ ഓർത്തപ്പോ ഈ റിസോർട്ടിൽ ഉണ്ട്, നമ്മളിത് ചെയ്യാൻ പോവാണ് അല്ലേ. അതെ. കപ്പിൾ പാക്കേജ് എന്തുവാണ്? അതായത് ഫുൾ ബോഡിയും പ്ലസ് റിഫ്ലക്സോളജി. പലതുണ്ട്, പല പാക്കേജ് സെലക്ട് ചെയ്യാം. ഞങ്ങൾ സെലക്ട് ചെയ്തത് റിഫ്ലക്സോളജിയാണ്. 3,800 രൂപ അത്യാവശ്യം റീസണബിൾ ആണ്. മമ്മി ഇപ്പം ഓൾറെഡി അവിടെ ചെയ്തോണ്ടിരിക്കോ. നെക്ക്, ഷോൾഡർ ആൻഡ് ഹെഡ്. അങ്ങനെ എത്രയാണ് ചെയ്യാൻ പോയിരിക്കുന്നത്? 500 രൂപയുള്ള അതിന്. അപ്പൊ എന്തായാലും മമ്മി ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാം മമ്മിയുടെ അവസ്ഥ എന്താവുന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മസാജ് റൂമിലോട്ട് പോകാം. മസാജ് മസാജ്. അങ്ങനെ ഞങ്ങളുടെ തിരുമലൊക്കെ കഴിഞ്ഞു, രണ്ടുപേരും തളർന്ന അവശനായിരിക്കും. പക്ഷെ അതല്ല, നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ലേ. അതെ, ഹെഡ് ഫുൾ ബോഡി മസാജ് ആയിരുന്നു. പിന്നെ റിഫ്ലക്സോളജി. എന്താ മമ്മി, ഇത് വരുമ്പോ കഴിഞ്ഞാലേ നല്ല ഉറക്കം വരും. അതാ നമുക്ക് എല്ലാവർക്കും പോയി നല്ലൊരു ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് നമുക്ക് ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങാം. ഞങ്ങളുടെ റിസോർട്ട് ഉള്ളത് നോർത്ത് ക്ലിഫിലാണ്, അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ആക്സസിബിൾ ആയിരുന്നു. തൊട്ടടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ അധികം സ്ട്രീറ്റ് ഷോപ്സ്, അതുപോലെ കുറേ ആൻറ്റിക് ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഗോവയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും, അതിൻ്റെ ഒരു മിനി വേർഷൻ എന്ന് പറയാൻ മറക്കില്ല.
നല്ല രസമാണ് ഈ വർക്കല. നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് ബീച്ചസ് ഉണ്ട്, അതിൽ ഒരെണ്ണം മാത്രമാണ് ഇത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞങ്ങൾ വേറെയും കുറെ ബീച്ചിലൊക്കെ പോയായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഒരു നോർത്ത് ക്ലിഫ് ഫുള്ളൊരു ഒരു 15 to 20 minutes നടന്ന് കാണാനുണ്ട്. അവിടെ സൈഡുകളിൽ മൊത്തം ഇതുപോലത്തെ സ്ട്രീറ്റ് ഷോപ്സും പിന്നെ റെസ്റ്റോറൻസും കാഫേസൊക്കെ ആണ്. വെയിലില്ലാത്തോണ്ട് തൊപ്പി വേണ്ട, പിന്നെ തലയ്ക്കകത്തുള്ള പുറത്ത് പോകണ്ട. അങ്ങനെ ബീച്ചിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കും കുറേ മ്യൂസിക്കും ആ ഒരു സ്പെഷ്യൽ വൈബാണ്. അങ്ങനെ നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലോട്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.